എല്ലാവർക്കും സുഭാഷ് ഹൈസ്കൂൾ മാത്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 9-ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും നല്ലപോലെ പഠിച്ച് തുടങ്ങേണ്ടത് 9-ാം ക്ലാസ് തൊട്ടാണ്. പിന്നെ 9, 10, 11, 12, പിന്നെ അങ്ങോട്ട് ഹയർ സ്റ്റഡീസുകൾ. ഈ 4 വർഷം കൊണ്ട് വേണം നമ്മൾ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഹയർ സ്റ്റഡീസിലൂടെ എത്തുമ്പോൾ ഏറ്റവും നല്ല ബേസിക് വേണ്ട 4 വർഷങ്ങൾ. അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് 9-ാം ക്ലാസ്. അതിനുള്ളിലെ ഏറ്റവും നല്ലൊരു ചാപ്റ്ററും നിങ്ങൾക്ക് എപ്പോഴും ഫ്യൂച്ചറിൽ വേണ്ട ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പോളിനോമിയൽസ്. ഏറ്റവും നല്ലപോലെ മാത്സിനെ നിങ്ങൾ അറിഞ്ഞ് പഠിക്കണമെങ്കിൽ പോളിനോമിയൽസിനെ നല്ലതുപോലെ പഠിച്ചിരിക്കണം. മറ്റുള്ളപ്പോൾ ജോമെട്രിയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇല്ലാതാവും. പക്ഷേ പോളിനോമിയൽസും കാര്യങ്ങളും, മീൻസ് ഓൾജിബ്ര, ഒരിക്കലും നിൽക്കാതെ മാത്സിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. ഡൗട്ട്സുകളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, കറക്റ്റായിട്ട് കാര്യങ്ങൾ കിട്ടും. പിന്നെ 10-ാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ ഉണ്ട്, അടിപൊളിയായിട്ട് ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് പോളിനോമിയൽസ്? അപ്പോൾ എല്ലാവരും ഇതിനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് എന്നുള്ള ഡെഫിനിഷൻ ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല അല്ലേ. അപ്പോൾ എന്താണെന്നൊന്ന് കേട്ടോ, എളുപ്പമൊന്ന് കേട്ടോ. അൻ ഓൾജിബ്രൈ എക്സ്പ്രഷൻ കണ്ടെയ്ൻസ് വേരിയബിൾസ്. ഓക്കെ, ഒരു ഓൾജിബ്രൈ എക്സ്പ്രഷനുള്ളിൽ വേരിയബിൾസ് വേണം. ആൻഡ് ദെയർ പവേഴ്സ് ആർ ഇൻ പോസിറ്റീവ് ഇൻറ്റിജർ, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രൈക്ക് എന്ന് പറഞ്ഞാൽ വേരിയബിൾസുകൾ ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷൻ, അതിൻ്റെ പവറുകളെല്ലാം പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ പോളിനോമിയൽ എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, എക്സാമ്പിൾസുകൾ എല്ലാവരും ഒന്ന് കണ്ടോ. നമ്മൾ പോളിനോമിയലിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പി ഓഫ് എക്സ് എന്നാണ്, പോളിനോമിയൽ ഇൻ വിച്ച് വേരിയബിൾ എക്സ്. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് 3x² - 5x + 7, ഇതൊരു പോളിനോമിയലാണ്, തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഓക്കെ, തേർഡ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും, 4x² - 5x + 1, ഇതൊരു സെക്കൻഡ് ഡിഗ്രി. കണ്ടല്ലോ, ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ. ഇതിൻ്റെ എല്ലാം കണ്ടോ, പവറുകളെല്ലാം പോസിറ്റീവ് ഇൻറ്റിജർ. കണ്ടല്ലോ, നെഗറ്റീവ് ഇൻറ്റിജർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തല്ല പോളിനോമിയലെല്ലാം, ഫ്രാക്ഷൻ, പവറിൽ ഫ്രാക്ഷൻ വന്നാലും എന്തല്ല പോളിനോമിയൽസ് അല്ല. നോക്കിയാണ് മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോ, പി ഓഫ് എക്സ് ഈക്വൽ ടു 5x + 2, ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇതെന്താണ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് ഫോം ഒന്ന് കാണാം. ഓരോ പോളിനോമിയലിനും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം മറന്നു പോകേണ്ട, ax + b, ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. 2 ടേംസേ കാണത്തുള്ളൂ, ഒരു എക്സ് ഉള്ളതും ഒരു എക്സ് ഇല്ല. ഓക്കെ, ഇത് സെക്കൻഡ് ഡിഗ്രി ആയിരുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നോക്കിക്കോണം, ദാറ്റ് ഈസ് ax² + bx + c, ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അതേപോലെ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ്, ax³ + bx² + cx + d, ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഡിഗ്രി, ഇത് സെക്കൻഡ് ഡിഗ്രി, ഇതെന്താണ് തേർഡ് ഡിഗ്രി. ഇനി പോളിനോമിയൽ അല്ലാത്തതൊക്കെ ഒന്ന് കണ്ടോ, ax⁻³ bx² + cx + d/x, ഇതൊരു പോളിനോമിയൽ അല്ല. കാരണം ഒന്നാമത്തെ കാരണം കണ്ടോ, (-3) അപ്പോഴേ പോളിനോമിയൽ അല്ല. ഇനി എക്സ് ഡിനോമിനേറ്റർ കിടന്നാലും പോളിനോമിയൽ അല്ല. അപ്പോൾ പോളിനോമിയൽ അല്ലാത്തതിനെ കണ്ടാലും തിരിച്ചറിയണം. അടുത്തത് നോക്കിക്കേ, (x⁻³ + 2x + 1), ഇതൊരു പോളിനോമിയൽ അല്ല, ബിക്കോസ് പവർ ഒരു ഫ്രാക്ഷനാണ്. അപ്പോഴും എന്തല്ല പോളിനോമിയൽ അല്ല. അപ്പോൾ പോളിനോമിയൽ ആകണമെങ്കിൽ എക്സുകളുടെ പവേഴ്സുകളെല്ലാം പോസിറ്റീവ് ഇൻറ്റിജറിലായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ 2-3 പ്രോബ്ലംസുകൾ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കി പഠിക്കാനും പറ്റും. അതേപോലെ പിന്നെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരുമ്പോൾ കൂടുതൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും നിങ്ങൾക്കുള്ള ഫുൾ ഫ്രണ്ട്സിലോട്ടും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഒക്കുവാണെങ്കിൽ, മീൻസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ചെയ്തേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് 3 പ്രോബ്ലംസുകളാണ് പരിചയപ്പെടുന്നത്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയോ. എല്ലാവരും നല്ല പോലെ അങ്ങോട്ട് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഫൈൻഡ് p(1) and p(0) ഇഫ് p(x) = ഇത്. അങ്ങനെ 3 ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഓരോന്നിനെ അങ്ങോട്ട് പെറുക്കിയെടുത്ത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് p(x) = 2x + 5. അങ്ങനെയാണെങ്കിൽ p(1) എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി എക്സിൻ്റെ പ്ലേസിൽ 1 ആയി. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ 2x എന്ന് പറയുമ്പോൾ 2 × x എന്നാണ്. അപ്പോൾ 2 × 1, എപ്പോഴും ഓർത്തണം,
x കൾക്ക് നമ്പറിനെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഇടയ്ക്ക് ഒരു ഇൻടു സൈൻ മറക്കാതെ കൊടുത്തോണം. ഓക്കേ, ഇതാണ് ഇവിടെ കണ്ട 3x സ്ക്വയർ. അപ്പോൾ x നെ നമ്മൾ 1 കൊടുക്കുമ്പോൾ 3 ഇൻടു എന്നുള്ള സൈൻ കൊടുത്തുകൊണ്ട് വേണം 1 സ്ക്വയർ എഴുതാൻ. ഓക്കേ, അപ്പോൾ 2 ഇൻടു 1 പ്ലസ് 5. 2 ഇൻടു 1 എന്ന് പറയുമ്പോൾ 2 ആണ്, ദാറ്റ് ഈസ് 2 പ്ലസ് 5, ആൻസർ ആരായി 7. കഴിഞ്ഞു, ഒന്നാമത്തെ കഴിഞ്ഞു, പി ഓഫ് 1 ആയി. നെക്സ്റ്റ് പി ഓഫ് 0. പി ഓ 0 എന്ന് പറയുമ്പോൾ പുട്ട് എക്സ് ഈക്വൽ 0, ദെൻ ഇവിടുത്തെ എക്സ് കാണുന്ന ഡി പ്ലേസിൽ 0 എന്ന് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 0 പ്ലസ് 5, ദാറ്റ് ഈസ് 0 പ്ലസ് 5, ആൻസർ ഈസ് ആരായി 5. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ്റെ രണ്ട് പാർട്ടും കഴിഞ്ഞു, പി ഓഫ് 1 ചെയ്തു, പി ഓഫ് 0 ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റൻ 3x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1. അവിടെ നമ്മൾ പി ഓഫ് ആദ്യം ചെയ്യാൻ പോകുന്നത് 1 ആണ്. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സ് കാണുന്ന പ്ലേസിലെല്ലാം 1 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 1. കണ്ടോ, എക്സ് കാണുന്നിടത്തെല്ലാം 1 കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കെല്ലാം ഇൻറ്റു സൈൻ കണ്ടോ, 6x ഇൻറ്റു 1. അപ്പോൾ ഇൻറ്റു സൈൻ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 1 സ്ക്വയറിനെ മനസ്സിൽ കരുതണം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 3. ഓക്കെ, 6 ഇൻറ്റു 1 6 പ്ലസ് 1, ആൻസർ ഈസ് ആരായി 10. ഓക്കെ ആണല്ലോ, അതിൻ്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തേത് പി ഓഫ് 0. പി ഓ 0 എന്ന് പറയുമ്പോൾ പുട്ട് എക്സ് ഈക്വൽ 0, എക്സ് കാണുന്നതെല്ലാം അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് 0 കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 0 സ്ക്വയർ 6 ഇൻറ്റു 0 പ്ലസ് 1. ഈ 0 കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ഗുണമാണ്, ലാസ്റ്റിൽ രണ്ട് എക്സ് ഇല്ലാതെ ഒരു ടേം കിടക്കുന്നുണ്ടോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇതെല്ലാം അങ്ങ് 0 ഉണ്ടല്ലോ. 3 ഇൻറ്റു 0 സ്ക്വയർ 0, 6 ഇൻറ്റു 0 0, പിന്നെ 1 മാത്രം അവശേഷിക്കും. ഓക്കെ ആണല്ലോ, ഇവിടെ കണ്ടോ നമുക്ക് കിട്ടിയ ആൻസർ കണ്ടോ, ഈ 5 അവിടെ കിട്ടി കണ്ടല്ലോ, മറ്റുള്ള എല്ലാം 0. എപ്പോഴും എക്സിന് 0 എടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റനിലെ നമ്പറിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ നോക്കി എഴുതിയാൽ മതി, എക്സ് ഉള്ള ടൈം എല്ലാം 0 ആവും. ഓക്കെ, നെക്സ്റ്റ് ഒരു വലിയ പോളിനോമിയലാണ്, നമുക്കപ്പോൾ പി ഓഫ് 1 ചെയ്യാം. പി ഓഫ് 1 ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കോണം, എക്സ് കാണുന്ന ഈ പ്ലേസിനെല്ലാം 1 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ 3 ഇൻറ്റു 1 പ്ലസ് 7. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1. 1 എത്ര ടൈംസ് ഇൻറ്റു ചെയ്താലും 1 തന്നെ. അപ്പോൾ 4 ഇൻറ്റു 1 ക്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ 4 ഇൻറ്റു 1 ആൻസർ ആരാണ്? 4. 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 2 ആണ്, പ്ലസ് 3 ഇൻറ്റു 1 3 ആണ്, പ്ലസ് 7 7 3 12 16 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ, ആൻഡ് ലാസ്റ്റ് വൺ ആൻഡ് പി ഓഫ് 0. പി ഓ 0 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതാണ് നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ്. എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 0, ഇത് 0, ഇത് 0, ബാക്കി ആൻസർ ആരെയും മാത്രം കിട്ടി, 7 കിട്ടി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങളൊരു ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒരു ഷെയറിങ്ങും നടത്തിയിരിക്കണം. അടുത്ത ക്ലാസ്സുമായിട്ട് ഉടൻ എത്തും. ഗുഡ് ബൈ.